ഹലോ, നമസ്കാരം. സ്പോർട്സ് ടു മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാണ് ISL ഷീൽഡ് വിജയികളെ തീരുമാനിക്കുന്നത്. ATK മോഹൻ ബഗാനും ജംഷഡ്പൂർ FC തമ്മിലാണ് മത്സരം. ഷീൽഡ് വിജയികളായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ സെമിയിൽ നേരിടുക. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെമി ഫൈനൽ എതിരാളികളെ ഇന്ന് അറിയാൻ പറ്റും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി ആയാൽ നമ്മുടെ ചാനൽ 50K കടക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മഞ്ഞപ്പാടിയുടെ ഫെബ്രുവരി മാസത്തെ പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് കിട്ടിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉറൂഗിൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള അഡ്രിയാൻ ലൂണക്കാണ്. സീസൺ തുടങ്ങിയത് മുതൽ മികച്ച പ്രകടനം സ്ഥിരമായി കാഴ്ചവെക്കുന്ന താരം കൂടിയാണ് അഡ്രിയാൻ ലൂണ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെയാണ് ഇതിലും തിരഞ്ഞെടുക്കപ്പെട്ടത്. ആൽബിനോ ഗോമസിന്റെ പരിക്കിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൽ മികച്ച പ്രകടനമാണ് ഗില്ലി കാഴ്ചവെക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് താരമായുള്ള ഗില്ലിന് ഗോൾഡൻ ഗ്ലോവ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ ആ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മത്സരങ്ങൾക്ക് മുമ്പ് ബഹുദൂരം പിന്നിലായിക്കൊണ്ട് തന്നെ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായിട്ട് ഗില്ല് മുന്നേറിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. 6 ക്ലീൻഷീറ്റുള്ള ഗില്ലിന് തൊട്ടു പിന്നാലെ 5 ക്ലീൻഷീറ്റുമായി TP രഹനേഷും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ഗ്ലോവിനുള്ള മത്സരം കടുപ്പമേറും. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് സില്ലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഒരു സീസൺ അവസാനിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തന്നെ അടുത്ത സീസണിലേക്കുള്ള വിദേശ താരങ്ങളുമായി ചർച്ചയിലാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള ഇപ്പോഴത്തെ വിദേശ താരങ്ങളുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചർച്ച നടത്തുന്നുണ്ട്. പ്രമുഖ മാധ്യമമായുള്ള സില്ലീസിന്റെ റിപ്പോർട്ട് പ്രകാരം 3 മുതൽ 4 വിദേശ താരങ്ങൾ വരെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുക. ജോ ഗിൽസനും NS ഇപ്പോഴും ഇപ്പോൾ പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കോവിച്ചിന്റെയും അഡ്രിയാൻ ലൂണയുടെയും കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇവർ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഡയസിന്റെയും അലുവാരയുടെയും കാര്യം തീരുമാനമായി. ഡയസ് ലോണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നതുകൊണ്ട് തന്നെ അവരുടെ ക്ലബ്ബുമായും ചർച്ച നടത്തേണ്ടതുണ്ട്. അവർ വിട്ടുതന്നാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിൽ താരം തുടരും. ഉള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ ചാനൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.